വാർത്തകൾ വിശദമായി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 28 വോട്ടെണ്ണൽ 31 നടക്കും. മെയ് 3 ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, അതായത് ചെങ്ങന്നൂരിലെ ഏതൊക്കെ ഏത് അംഗത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് തീയതി എന്തൊക്കെയാണ്, വാർത്താസമ്മേളനം നടത്തി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന തീയതി മറ്റ് നടപടിക്രമങ്ങളും എങ്ങനെയാണ്? പ്രതീഷ്, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 28 നടക്കും. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 27 തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. എന്നാൽ അന്ന് കർണാടക തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ മാത്രമാണ് അന്ന് ഡേറ്റുകൾ മാത്രമായിരുന്നു അന്ന് പുറത്തു വന്നത്. എന്നാൽ തുടർന്ന് ഈ ചെങ്ങന്നൂരിന്റെ ഡേറ്റ് ഇന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 28 തീയതിയാണ് നടക്കുന്നത്. അതിന്റെ വോട്ടെണ്ണൽ മെയ് 30 നടക്കും. കേരളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കാരണം സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു. സി പി എം സ്ഥാനാർത്ഥിയായി സജി ചിരാൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചിരാനാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി ഡി വിജയകുമാർ മത്സരിക്കുന്നു. അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി ശ്രീധരൻ പിള്ള മത്സരിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ മത്സരം തന്നെ ഒരു രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ചെങ്ങന്നൂരിൽ. ഈ സി പി എം നേതാവായ സജി ചിരാൻ വിജയിക്കുന്നുള്ള വാർത്തകളെല്ലാം തന്നെ ആദ്യമേ പുറത്തു വന്നത് ഒരു എന്നുള്ള വാർത്തകൾ ആദ്യമേ പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിജ്ഞാനി പറഞ്ഞ ചെങ്ങന്നൂർ പറഞ്ഞാൽ മെയ് 28 തീയതിയാണ് ഇപ്പോൾ നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ വോട്ടെണ്ണൽ മെയ് 31 നടക്കും. വിജ്ഞാപനം മെയ് 3 എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അതിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മാത്രമാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 10 തീയതിയാണ്. അതുപോലെ തന്നെ മെയ് 11 തീയതി സൂക്ഷ്മ പരിശോധന തീയതി മെയ് 11 തീയതിയാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 14 അങ്ങനെയുള്ള എല്ലാ ഡേറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സുരക്ഷ ശക്തമാക്കാൻ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയിൽ തന്നെ ഇലക്ഷൻ നടത്തണമെന്നുള്ള തീരുമാനങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ 10 ലോക്സഭാ മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ, അതുപോലെ 4 നിയമസഭാ മണ്ഡലങ്ങളാണ് അത് ചെങ്ങന്നൂർ അടക്കമാണ് ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഈ വോട്ടിന് രസീത് ലഭിക്കുന്ന സംവിധാനങ്ങളും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഉണ്ടാവും. അതാണ് ഏറെ പ്രത്യേകത. എല്ലാ ബൂത്തുകളിലും VVPAT സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മാസം സിറ്റിംഗ് MLA ആയ KK രാമചന്ദ്രൻ മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഏറെ കാലത്തെ കാത്തിന് ശേഷമാണ് ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി സജി ചിരാനും, അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയകുമാറും, അതുപോലെ BJP വേണ്ടി ശ്രീധരൻപിള്ളയുമാണ് അവിടെ മത്സരിക്കുന്നത്. ഈ ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ച് 27 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്ന വാർത്തകളെല്ലാം വന്നിരുന്നു. പക്ഷെ അന്ന് തിരുവനന്തപുരത്ത് അന്ന് ശ്രമിക്കണം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് തീയതി മാത്രമായിരുന്നു പ്രഖ്യാപിച്ചത്. എന്തായാലും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 28 ഇറക്കും. മെയ് 31 വോട്ടെണ്ണലും. പ്രതിജീഷ്. ശരി, ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. ഇനി ചെങ്ങന്നൂരിലേക്ക് പോകുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ വിശദാംശങ്ങൾ നൽകും. ചെങ്ങന്നൂർ വോട്ടെടുപ്പിലേക്ക് ആ തീയതി അറിയുമ്പോൾ വോട്ടർമാർ ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെയൊക്കെ തന്നെ പ്രതികരണം ഏത് നിലയ്ക്കാണ്? ചെങ്ങന്നൂർ ഇത് ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജീവൻകുമാർ. പ്രതീഷ്, ഒരുപക്ഷെ ചെങ്ങന്നൂരുകാർ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതിയെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വവും ആശങ്കയും മൂലം വിവിധ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരായി മണ്ഡലങ്ങളിലേക്ക് വന്നവർ പോലും അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതായ ഒരു സാഹചര്യം നേരത്തെ സംജാതമായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി മുൻപോട്ട് പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷനാണ് ആദ്യം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വെച്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ UDF കൺവെൻഷൻ നടത്തി. UDFന്റെ സ്ഥാനാർത്ഥിയെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇനി നടത്താനുള്ളത് NDAയുടെ കൺവെൻഷനാണ്. അവരിതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ തങ്ങൾ കൺവെൻഷൻ നടത്തൂ എന്നതായിരുന്നു NDAയുടെ നിലപാട്. എന്തായാലും ഔദ്യോഗികമായിട്ട് എന്തായാലും പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ മണ്ഡലം നേരത്തെ ജീവൻ തന്നെ സൂചിപ്പിച്ചതുപോലെ കുതിക്കാൻ ആഗ്രഹിച്ചു. കാരണം ആ രീതിയിലേക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുണ്ടായത്. നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അത് നീണ്ടുപോയി. ഇനിയിപ്പോൾ എന്തായാലും ഡേറ്റ് അറിഞ്ഞു. വിജയത്തിൻ്റെ പ്രഖ്യാപനത്തിനുള്ള ആ ഫലപ്രഖ്യാപനത്തിൻ്റെ ദിവസമൊക്കെ തന്നെ അറിഞ്ഞ സ്ഥിതിക്ക് മുന്നണികൾ ഇനി കച്ചമുറുക്കിയാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും രാഷ്ട്രീയ അടവുകൾ പയറ്റേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഔദ്യോഗികമായ ഒരു പക്ഷേ ഒരു ടച്ച് അതിന് ഇനി വരും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഏതൊക്കെയാണ്, നേരത്തെ ജീവൻ തന്നെ പരാമർശിച്ചതുപോലെ NDA വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അവിടെ കോൺഗ്രസ് CPM രണ്ട് കക്ഷികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിലേക്കാണോ കാര്യങ്ങൾ മണ്ഡലത്തിൽ പോകുന്നത്? എങ്ങനെയാണ് മുന്നണികളുടെ ഈ ഒരു വാർത്തയോടുള്ള പ്രതികരണവും ഇനിയുള്ള മുന്നോട്ട് പോക്കുകളും അവർ അടയാളപ്പെടുത്താൻ പോകുന്നത്?
തന്നെ എല്ലാ മധ്യതിരുവിതാംകൂറിന്റെ ഒരു രാഷ്ട്രീയമായ തലസ്ഥാന ഭൂമിക എന്ന നിലയിൽ ചെങ്ങന്നൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് അത് എന്തു തന്നെയായാലും അത് ഭരണത്തിന് അനുകൂലമായാലും പ്രതികൂലമായാലും അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഒരു 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 ആത്മവിശ്വാസത്തിലാണ്. ഒന്ന്, കഴിഞ്ഞ രണ്ട് വർഷമായി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ആകെ തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി വിലയിരുത്തപ്പെടാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സർക്കാരിനെതിരെ വേണ്ടത്ര രൂപത്തിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം പ്രതിപക്ഷത്തു നിന്ന് പോലും വരുന്ന പശ്ചാത്തലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ യു ഡി എഫിനും ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയമായ കഹേളികയാണ്. ഒപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനൊരു മൂന്നാം ശക്തിയായി ഉയർന്നു വരാനുള്ള രാഷ്ട്രീയമായ അവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് തന്നെ ചെങ്ങന്നൂരിനെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 42,000 വോട്ടുകൾ നേടിയ പി എസ് ശ്രീധരൻപിള്ളയെ ഒരിക്കൽ കൂടി അവർ ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥിയായി വീണ്ടും രംഗത്തിറക്കുമ്പോൾ വിജയിക്കാമെന്ന പ്രതീക്ഷയാണ് അവരും വെച്ചു പുലർത്തുന്നത്. എന്നാൽ മുന്നണി സംവിധാനങ്ങളുടെ സാധ്യതകൾ അവർക്ക് ഇപ്പോഴും ഒരു അടഞ്ഞ അധ്യായമായി നിൽക്കുന്നു. കഴിഞ്ഞ തവണ അവരോടൊപ്പം ഉണ്ടായിരുന്ന ബി ഡി ജെ ഇത്തവണ അവരോടൊപ്പം ഇല്ല. കഴിഞ്ഞ തവണ അനുകൂലമായിരുന്ന പല ഘടകങ്ങളും അവർക്ക് പ്രതികൂലമായി വരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഏത് തരത്തിലായിരിക്കും ചെങ്ങന്നൂർ മണ്ഡലം വിധി എഴുതുക എന്നത് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടുകൂടി ഏറെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു കാഴ്ച തന്നെയാവും. ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിന് മറ്റൊരിക്കലും ഇതിനു മുമ്പ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ 2016 ശേഷം നേരിടേണ്ടി വന്നത്. ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭാ അംഗത്വം രാജിവെച്ച് ഇതിനെ തുടർന്ന് ലോക്സഭയിലേക്ക് ഉള്ള ആ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം പിന്നീട് കുഞ്ഞാലിക്കുട്ടി തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ വന്ന ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടു. ഏകപക്ഷീയമായി ലീഗിനും യു ഡി എഫിനും അവിടെ വിജയിക്കാനുമായി. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി തങ്ങളുടെ കയ്യിലിരിക്കുന്ന മണ്ഡലത്തിലൂടെ ഒരു തിരിച്ചടി നൽകാൻ എൽ ഡി എഫ് എല്ലാ തരത്തിലും പ്രവർത്തിക്കും. കഴിഞ്ഞ 1.5 വർഷ കാലയളവിനിടയിൽ 2 വർഷ കാലയളവിനിടയിൽ മണ്ഡലത്തെമ്പാടും നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ മുൻനിർത്തിയാണ് എൽ ഡി എഫ് പ്രധാനമായും വോട്ട് ചോദിക്കുന്നത്. വികസനത്തിന് റോട്ട് എന്നതാണ് എൽ ഡി എഫിന്റെ മുദ്രാവാക്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എന്നാൽ അവർക്ക് ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയിച്ചേ പറ്റൂ. തിരഞ്ഞെടുപ്പ് അംഗത്തിനുള്ള ഒരുപക്ഷേ അംഗം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടിയൊഴുക്കുകൾ പ്രത്യേകിച്ച് മണ്ഡലത്തിലെ ചെങ്ങന്നൂർ മണ്ഡലമാണ്, ഓരോ മേഖലകൾക്കും അതിൻ്റെതായ സ്പന്ദനങ്ങൾ, രാഷ്ട്രീയ സ്പന്ദനമുള്ള മേഖലകളാണ്, ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ ഉള്ള ഏറിയയാണ്. അത്തരത്തിൽ പല കോൺഗ്രസിനും ഒരുപക്ഷെ ഇടതുപക്ഷത്തിനും ഒക്കെ തന്നെ കരുത്തുറ്റ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തക്ക രീതിയിലുള്ള മണ്ഡലമാണ്. ആ നിലയ്ക്ക് ഇനി അടിയൊഴുക്കുകളിലേക്ക് ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ മണ്ഡല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക്, പ്രതീക്ഷ നമുക്കറിയാം അടിയൊഴുക്കുകൾ വളരെ പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഒരു ഘടകവുമല്ല. തിരഞ്ഞെടുപ്പിന്റെ ചൂട് മൂക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അടിയൊഴുക്കുകളുടെ ചിത്രം നമുക്ക് കൃത്യമായി പ്രവചിക്കാനാവുക, അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാനാവുക. പക്ഷേ എന്നിരുന്നാൽ പോലും സ്വാഭാവികമായും മധ്യതിരുവിതാംകൂറിലെ ഒരു സുപ്രധാനമായ മണ്ഡലം എന്ന നിലയിൽ ചെങ്ങന്നൂരിന് വലിയ രാഷ്ട്രീയമായ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് നായർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലായുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിനുശേഷം പിന്നീട് നായർ, നായറിന് ശേഷം ഴവ, മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട അവാന്തര വിഭാഗങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി സമവാക്യങ്ങൾ പറയുന്നത്. ആ മണ്ഡലം ദീർഘകാലം മണ്ഡലം പ്രതിദാനം ചെയ്തത് കോൺഗ്രസ് ആണ്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ കോൺഗ്രസിന് ഒരു എഡ്ജുള്ള മണ്ഡലം എന്ന് നമുക്ക് പറയാനാവും. 1957 ആദ്യമായി ഐക്യകേരളം പിറവിയെടുക്കുമ്പോൾ അതിന്റെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശങ്കരനാരായണൻ തമ്പി ചെങ്ങന്നൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു. അതിനുശേഷം
പിന്നീട് 1960 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സരസ്വതി അമ്മയിലൂടെ കോൺഗ്രസ് ഈ മണ്ഡലം തിരികെ പിടിച്ചു. പിന്നീട് 65 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും സരസ്വതി അമ്മ വിജയിച്ചുവെങ്കിലും നിയമസഭ കൂടാൻ കഴിഞ്ഞില്ല. എന്നാൽ 67 നടന്ന തെരഞ്ഞെടുപ്പിൽ CPIMന്റെ PG പുരുഷോത്തമ പിള്ള ഈ മണ്ഡലം CPIMന്റെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ഇടതുപക്ഷം, അന്ന് ഇടതുപക്ഷം എന്ന് ഇന്ന് കാണുന്ന തരത്തിലുള്ള നിർവചനത്തിലേക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും CPM ചരിത്രത്തിലാദ്യമായി ഈ മണ്ഡലം സ്വന്തമാക്കുന്നത് അന്നാണ് CPM രൂപീകരിച്ചതിനു ശേഷം. പിന്നീട് ഏതാണ്ട് 2016 വരെ ഒരു ഇടതുപക്ഷക്കാരനായ വ്യക്തി, അല്ലെങ്കിൽ ഒരു അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ വിജയിച്ചിട്ടില്ല. തുടർന്ന് എസ് രാമചന്ദ്രപിള്ളയും ദീർഘകാലം NSS രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്ന NDP അവരുടെ രാഷ്ട്രീയ ഭൂമികയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കളിത്തൊട്ടിലായിരുന്നു ചെങ്ങന്നൂർ മണ്ഡലം. അവിടെ നിന്നും എസ് രാമചന്ദ്രപിള്ള, എസ് തങ്കപ്പൻ പിള്ള എന്നിവർ നേരത്തെ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1987 നടന്ന ഇടതുപക്ഷ തരംഗത്തിൽ അന്ന് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന്റെ നേതാവായ മാമനയ്പ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 1991 പിന്നീട് അതിനൊരു മാറ്റം വരുന്നത്. രാജീവ് ഗാന്ധി തരംഗത്തെ തുടർന്ന് ശോഭന ജോർജ് എന്ന പുതിയ ഒരു രാഷ്ട്രീയ വനിതയുടെ രംഗപ്രവേശം ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലൂടെ ഉണ്ടാകുന്നു. 1991 മുതൽ 2006 വരെ ഇത് കൈപ്പത്തിയുടെ സ്വന്തം മണ്ഡലമായി ചെങ്ങന്നൂർ അറിയപ്പെട്ടു. അതിനുശേഷം അക്കാലത്തെ KSU നേതാവായിരുന്ന PC വിശ്വനാഥ് ഒരിക്കൽ കൂടി ശോഭന ജോർജിന് സീറ്റ് നിഷേധിക്കപ്പെടുകയും അന്ന് DIC ഫാക്ടർ വർക്കൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ തുടർന്ന് PC വിശ്വനാഥ് ഈ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു 2006 2011. എന്നാൽ 2016 ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാമേന്ദ്രൻ നായർക്ക്, KK രാമേന്ദ്രൻ നായർക്ക് ഇവിടെ നിന്നും വിജയിക്കാനായത്. മണ്ഡലത്തിന്റെ ഒരു പൊതു പശ്ചാത്തലം ഇതാണ്. ഇടതുപക്ഷം എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ചാണ് LDF അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് എന്നത് ഈ മണ്ഡലത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 1967 CPMന്റെ സ്ഥാനാർത്ഥിയായി PG പുരുഷോത്തമൻപിള്ള ജയിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും വിഘടിച്ചു പോയി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പരീക്ഷണശാലയായ കേരള കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് 1967 അത്തരത്തിന്റെ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുന്നത്. 87 സമാനമായ സാഹചര്യമാണുള്ളത്. അന്ന് ഈ രൂപത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ വിഘടിതമായ ഒരു വിഭാഗത്തിന്റെ ശക്തമായ മത്സരം ഇവിടെ ഉണ്ടായിരുന്നു. 2016 BJP കോൺഗ്രസും CPMും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ, അങ്ങനെ ത്രികോണ മത്സരങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മണ്ഡലം എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന് ഒരു എഡ്ജുള്ള മണ്ഡലം എന്ന് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ പറയാവുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. പക്ഷേ ഇത്തവണ അതിനൊരു വലിയ മാറ്റമുണ്ടാവും. വികസനം മുൻനിർത്തി ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത വലിയ വികസനങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ LDF ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് NC റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഗതാഗതക്കുറവ് ഉണ്ടാകുമായിരുന്ന പാലത്തിന്റെ നിർമ്മാണങ്ങൾ, പദ്ധതികളുടെ നിർമ്മാണങ്ങൾ, ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പരിസ്ഥിതിയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ, അവയെല്ലാം മുൻനിർത്തിയാണ് LDF വോട്ട് ചോദിക്കുന്നത്. മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ രണ്ടുപേർ നേരിട്ട് ഏറ്റുമുട്ടുന്നു. മണ്ഡലത്തിലുള്ളവരാണ് 3 സ്ഥാനാർത്ഥികൾ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിൽ PS ശ്രീധരൻപിള്ള മാത്രമാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ പോലും അദ്ദേഹവും വെൺമണിക്കാരനാണ്. ബാക്കി 3 സ്ഥാനാർത്ഥികളും ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളവരാണ്. ആ അർത്ഥത്തിൽ ജനങ്ങളുമായി നേരിട്ട് വെച്ച് ബന്ധമുള്ള, നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഒരു പൊതു പ്രത്യേകത. ആ അർത്ഥത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. എന്തായാലും May 31 എന്നത് ഒരു 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 തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ദിനമാണ്. കാരണം അന്നേ ദിവസം ഈ ചെങ്ങന്നൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായ ഒരു വിധേയത്തിന്റെ ഒരു നിർണായകമായ ദിനം കൂടിയാണ്. എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ തന്നെ മോശമായി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും
ചെങ്ങന്നൂരിൽ പതിവായി മഴ പെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയും ചെങ്ങന്നൂരിൽ കനത്ത മഴയും ഇടിയും നടക്കുകയാണ്. എന്തായാലും ചെങ്ങന്നൂരുകാരുടെ മനസ്സിലും ഒരുപക്ഷെ അതിന്റെ പ്രതിഫലനമായി കൂടി നമുക്ക് ഈ കാര്യത്തെ വ്യാഖ്യാനിക്കേണ്ടതായി വരും. കാരണം അന്തരീക്ഷത്തിലും ഉള്ളിലുമെല്ലാം മഴയും ഇടിയും ഉള്ളതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ മനസ്സുകൾ കൃത്യമായി വായിച്ചറിയുക എന്നത് മൂന്ന് മുന്നണികൾക്കും തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാറും കോളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തെ ആരാണ് അതിജീവിക്കുക എന്നത് തീർച്ചയായും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ചോദ്യവുമാണ്. പ്രതി ജീവൻ, എന്തായാലും നേരത്തെ കഴിഞ്ഞ 2016 കണ്ടതുപോലെ ഒരു ത്രികോണ മത്സരം ഇക്കാര്യത്തിൽ, കാരണം മണ്ഡലത്തിൽ അന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ആ രീതിയിലുള്ള വോട്ടിംഗ് ഷെയർ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ NDA നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുകൂലമല്ല. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജീവൻ തുടരാൻ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം വിത്ത് ഇഫക്ട് ഫ്രോം 26th of May മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കംസ് ഇൻ ടു ഇഫക്ട് ഇൻ ദ ഹോൾ ഡിസ്ട്രിക്ട് ഓഫ് LFP April 26th. We have made all the preparations for conducting the smooth and fair poll in the district. If you are interested in the statistics, in the district the total number of voters are 1,88,702. This is the total number of voters in Chengannur constituency. I will repeat once again, 1,88,702. Out of this, there are 228 NRI voters. The number 228. The total number of polling stations in the constituency is 164. It may change one or two because this changes may take place in the last moment, but the number will remain the same, 164. These are some of the major announcements I thought I should tell all of you for the information of the public and all the political parties. So all the preparations will start from today onwards as far as our job is concerned. Now the district machinery is almost geared up to conduct the elections in a free and fair manner, and remaining things will be taken care of as far as the deployment of security forces and the other May 28 വോട്ടെടുപ്പ് നടക്കും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നിരിക്കുന്നു. May 31 വോട്ടെണ്ണൽ നടക്കുക. പെരുമാറ്റച്ചട്ടം, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പസമയമാണ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. 28 വോട്ട് May 28 തിരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോൾ ഹരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഹരീഷ്, അതായത് 28 ഒപ്പം തന്നെ വോട്ടെണ്ണൽ 31 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റെ VVPAT സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ മറ്റ് കേരളം, അതായത് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും VVPAT സംവിധാനമായിരിക്കും. അങ്ങനെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാക്കിയത്?
പ്രതീഷ്, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് 28-ാം തീയതി നടക്കുമെന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇവ അറിയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 31-ാണ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതെല്ലാം പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. വിജ്ഞാപനം മെയ് 3-ന് പുറത്തിറങ്ങും. ജില്ലയിൽ പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നിട്ടുണ്ട്. മെയ് 10-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 11-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 14-ാം തീയതിയാണ്. എന്നാൽ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരിക്കും എല്ലാം മൊത്തം സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുക. ചെങ്ങന്നൂരടക്കം 10 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ആ ജില്ലയിൽ മാത്രമാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നീണ്ട ഒരു കാലത്തെ കാത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 27 നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിൽ അവർ ഡേറ്റ് പ്രഖ്യാപിക്കുന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നു. പക്ഷേ അന്ന് കർണാടക തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകൾ മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. അവിടുത്തെ ഡേറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ഷൻ ഡേറ്റുകളും അതുപോലെ തന്നെ വോട്ടെണ്ണ തീയതിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രഖ്യാപിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്നാണ് ഇതിന്റെ പൂർണ്ണ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചെങ്ങന്നൂർ അടക്കം 10 നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മെയ് 11-ന് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മണ്ഡലത്തിൽ പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നിട്ടുണ്ട്. VPPAT സംവിധാനം ഉപയോഗിച്ചായിരിക്കും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തോടൊപ്പം ഘടിപ്പിക്കാവുന്ന പ്രത്യേക പ്രിന്ററാണ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നറിയപ്പെടുന്ന VVPAT എന്ന സംവിധാനം. ഒരു വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ VVPATലും അത് ഒരു കടലാസ് സ്ലിപ്പിൽ അച്ചടിച്ചു വരും. വോട്ടർക്ക് ഇത് സംബന്ധിച്ച് തന്റെ വോട്ട് ശരിയായി തന്നെയാണോ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ തന്നെയാണിത്. ഇത് ഈ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നതാണ് ഏറ്റവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗ ടീക്കാറാം മീണ, ഇപ്പോൾ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് ഒരിക്കൽ കൂടി, but there may be certain you know deletions and there may be some inclusions. This process is going on and there may be some minor deletions and inclusions, not major, and those figures, final figures we will give you when it is ready within 15 days. ചെങ്ങന്നൂർ അംഗത്തട്ടിലേക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മെയ് 28-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്, 28-ന് 31-നാണ് വോട്ടെണ്ണൽ നടക്കുക. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മെയ് 14-ന് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. ചെങ്ങന്നൂരിൽ മുന്നണികളൊക്കെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം കൂടിയാണ്. നിരവധി അടിയൊഴുകൾ, നിരവധി രാഷ്ട്രീയമായിട്ടുള്ള പല ദിശയിലുള്ള ചർച്ചകൾക്ക് വേദിയായ മണ്ഡലമാണ്. ആ സാഹചര്യത്തിൽ കൂടി തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് മെയ് 28-ന് നടക്കുന്നു, 31-ന് വോട്ടെണ്ണൽ നടക്കും. മറ്റു വാർത്തയിലേക്ക്, വിദേശ വനിതാ ലിഗയെ അമിത അളവിൽ മയക്കുമരുന്ന് നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് നിഗമനം. ലിഗയ്ക്ക് മയക്കുമരുന്ന് നൽകി കണ്ടൽക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് റിസോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന രണ്ട് യുവാക്കളാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ലിഗയെ യുവാക്കൾ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കാമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. അതേസമയം തിരുവനന്തപുരം തിരുവല്ലത്ത് കണ്ടൽക്കാട്ടിൽ കണ്ടെത്തിയ വിദേശ വനിതയുടെ മൃതദേഹം ലിഗയുടേതെന്ന് DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചു. ലിഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ശനിയാഴ്ച ലഭിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലിത്വാനിയക്കാരി ലിഗാസ് ക്രോമോന്റെ മരണം കൊലപാതകം തന്നെയെന്ന സ്ഥിരീകരണത്തിലെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കോവളം, തിരുവല്ലം എന്നിവിടങ്ങളിലെ ചില ആയുർവേദ മസാജ് സെന്ററുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. കോവളത്തെത്തിയ വിദേശ വനിത ലിഗ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടു. റിസോർട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നും കഞ്ചാവും വിൽക്കുന്ന രണ്ട് യുവാക്കൾ ലിഗയെ മയക്കുമരുന്ന് നൽകാനായി തിരുവല്ലം വാഴാമുട്ടത്തെ കണ്ടൽക്കാട്ടിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഇവർ ലിഗയ്ക്ക് അമിത അളവിൽ മയക്കുമരുന്ന് നൽകി. തുടർന്ന് അബോധാവസ്ഥയിലായ ലിഗയെ ഇരുവരും ലൈംഗികമായി ഉപയോഗിച്ചിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ലിഗയുടെ ശരീരത്തിൽ അമിത അളവിൽ മയക്കുമരുന്ന് പ്രവേശിച്ചത് ശ്വാസംമുട്ടൽ മൂലം ലിഗയുടെ മരണം സംഭവിക്കാൻ കാരണമായി, അല്ലെങ്കിൽ യുവാക്കൾ ലിഗയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇങ്ങനെയാണ് പോലീസ് കരുതുന്നത്. ലിഗ മരിച്ചുവെന്ന് ഉറപ്പായ യുവാക്കൾ ലിഗയെ കണ്ടൽക്കാട്ടിലെ വള്ളിപ്പടർപ്പിലേക്ക് തള്ളിയിട്ടു. അങ്ങനെയായിരിക്കാം ലിഗയുടെ കഴുത്ത് വള്ളിയിൽ കുരുങ്ങിയിരുന്നതെന്നുമുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. കോവളം സ്വദേശികളായ യുവാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം തിരുവല്ലത്ത് കണ്ടൽക്കാട്ടിൽ കണ്ടെത്തിയ വിദേശ വനിതയുടെ മൃതദേഹം ലിഗയുടേതെന്ന് DNA പരിശോധനാ ഫലത്തിലൂടെ പോലീസ് സ്ഥിരീകരിച്ചു.
ലിഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും ശനിയാഴ്ച ലഭിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. ഇതിനിടെ ലിഗയുടെ സഹോദരി ഇൽസ ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തി. ലിഗയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡിജിപി ലിഗയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം കൈമാറുമെന്നും ഇലിസയോട് പറഞ്ഞു. For the chemical compounds and they don't want to release the report until it's completed. So we have to wait at least another day or two maximum they think and then the report will give us more clues about what happened to my sister. ലിഗയെ കൊന്നത് ശ്വാസം മുട്ടിച്ചു തന്നെയെന്ന് ഫോറൻസിക് സർജനും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.